is the convergence of x by 1 into 2 plus x square by 2 into 3 plus x cube by 3 into 4 plus etc. x raised to k by k into k plus 1 plus etc. ഓക്കേ, ഇതിന്റെ കൺവേർജൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോ ഇത് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ പോളിനോമിയൽ ആണ് മുകളിലും താഴെങ്കിൽ നമുക്ക് കൂടുതലും ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റുകളാണ് എളുപ്പം. ഇനി മൊത്തം ടേമിന് ഓൾവേസ് ടു കെ എന്നുള്ളൊരു ഫോർമാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ റേഷ്യോ ടെസ്റ്റ് സോറി റൂട്ട് ടെസ്റ്റ് ആണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം. ഇത് ഇങ്ങനത്തെ ഫോർമാറ്റ് റേസ് ടു കെ അല്ലെങ്കിൽ ഫാക്ടോറിയൽസ് ഒക്കെ വരുന്ന കേസസുകളിൽ, അതായത് എക്സ് റേസ് ടു കെ അല്ലെങ്കിൽ ഒരു ഒരു ടേം റേസ് ടു കെ അങ്ങനത്തത് മാത്രം, താഴെ അങ്ങനെ ഒരു റേസ് ടു കെ ഇല്ലാത്തൊരു കേസൊക്കെ നമുക്ക് കുറച്ചും കൂടി എളുപ്പം റേഷ്യോ ടെസ്റ്റുകൾ ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് റേഷ്യോ ടെസ്റ്റ് ചെയ്യാം. റേഷ്യോ ടെസ്റ്റ് ചെയ്യാൻ എന്താ വേണ്ടത്? ജനറൽ ടേം കണ്ടുപിടിക്കണം. അതായത് ഇവിടെ യു കെ ഇസ് ഈക്വൽ ടു എന്താണ് കെത്ത് ടേം എന്താ എക്സ് റേസ് ടു കെ ബൈ കെ ഇൻറ്റു കെ പ്ലസ് വൺ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? കെ പ്ലസ് വൺത്തെ ടേം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? കെ ഉള്ളോർത്തൊക്കെ എന്തെന്ന് കൊടുക്കുക? കെ പ്ലസ് വൺ എന്ന് കൊടുക്കുക. അതായത് എക്സ് റേസ് ടു കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ഇൻറ്റു ഇവിടെ എന്താവും കെ പ്ലസ് വൺ പ്ലസ് വൺ. ഓക്കെ, ഈ എക്സ് റേസ് ടു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് റേസ് ടു കെ ഇൻറ്റു എക്സ് റേസ് ടു വൺ. ഇതിനല്ല എക്സ് റേസ് ടു കെ പ്ലസ് വൺ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ഇതെന്താണ് കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു എന്ന് പറയും അല്ലെ. ഇനി ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ യു കെ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ ഇത്? ജസ്റ്റ് എക്സ് റേസ് ടു കെ ഇൻറ്റു എക്സ് റേസ് ടു വൺ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ലിമിറ്റ് എഴുതിക്കോളെ ലിമിറ്റ് കെ ടെൻസ് ടു കെ പ്ലസ് ടു ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു കെ പ്ലസ് വൺ വരും. എക്സ് റേസ് ടു കെ എക്സ് റേസ് ടു കെ ഗെറ്റ് ക്യാൻസൽ കെ പ്ലസ് വൺ കെ പ്ലസ് വൺ ഗെറ്റ് ക്യാൻസൽ. അതെന്തെന്നാ ഇതവിടെ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി താഴെ ഉണ്ടായിരുന്ന കെ മുകളിലേക്ക് വരും കെ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ കെ പ്ലസ് ടു എന്ന് കിട്ടും. എനിക്ക് താഴെ നിന്നും കെ എൻ ഔട്ട്സൈഡ് എടുത്തൂടെ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ കെ എൻ ഔട്ട്സൈഡ് എടുത്താൽ വൺ പ്ലസ് ടു ബൈ ഇൻഫിനിറ്റി എന്ന് വരും. കെ കെ ഗെറ്റ് ക്യാൻസൽ കെക്ക് ഇൻഫിനിറ്റി സോറി ഇവിടെ ടു ബൈ കെ എന്നാണ് വരിക. ഇനി കെക്ക് ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താണാവും? എക്സ് ബൈ വൺ പ്ലസ് ടു ബൈ ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും എക്സ് എന്ന് കിട്ടും നിങ്ങൾക്ക് അല്ലേ. നമുക്ക് റേഷ്യോ ടെസ്റ്റ് അനുസരിച്ചിട്ട് എന്താണ് എന്താ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് വൺ ബൈ യു കെ ഇസ് ഈക്വൽ ടു എൽ ആണ് വിചാരിക്കും. ഇഫ് എൽ ലെസ് ദാൻ വൺ ആണെങ്കിൽ കൺവേർജസ് അല്ലേ. എൽ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഡൈവേർജസ്. എൽ ഈക്വൽ ടു വൺ ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ വേറൊരു ടെസ്റ്റ് നിങ്ങൾ ചെയ്യണം. ഇതല്ലേ റേഷ്യോ ടെസ്റ്റ്? ഇത് എക്സ് അല്ലേ നിങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ വൺ സീരീസ് കൺവേർജസ്. ഇഫ് x is greater than 1, series diverges. If x equal to 1, ഈ ടെസ്റ്റ് ഫെയിൽ ചെയ്തില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളൊരു വേറൊരു ടെസ്റ്റ് യൂസ് ചെയ്യണം. x equal to 1 ഉള്ള സമയത്തുള്ള നിങ്ങളുടെ യു കെ എഴുതുക. ഓക്കെ, ജനറൽ ടേം യു കെ എന്തായിരുന്നു? യു കെ ഇസ് ഈക്വൾ ടു നിങ്ങൾക്ക് എക്സ് റേസ് ടു കെ ബൈ കെ ഇൻറ്റു കെ പ്ലസ് വൺ ആയിരുന്നു അല്ലെ. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? വൺ ആണ്. വൺ റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു കെ പ്ലസ് വൺ ദാറ്റ് ഈസ് വൺ ബൈ കെ ഇൻറ്റു കെ പ്ലസ് വൺ ആണ്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വേറൊരു ടെസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കൺവേർട്ട് ചെയ്യണ്ടോ നോക്കണം.
ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും? യു കെ ഈസ് ഈക്വൽ ടു, അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ കിടക്കുന്നത്, അപ്പൊ എനിക്ക് എന്തെന്ന് എഴുതാം, കെ ഇൻറ്റു കെ പ്ലസ് വണ്ണിന് എങ്ങനെ കെ സ്ക്വയർ പ്ലസ് കെ എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇതൊരു പോളിനോമിയൽ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ടെസ്റ്റ് ചെയ്യാനാണ് എളുപ്പം? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യണം, വി കെ കണ്ടുപിടിക്കണം. വി കെ എങ്ങനെ കണ്ടുപിടിക്കുക? വി കെ ഇസ് ഈക്വൽ ടു 1/k^2, എന്ത് ചെയ്താറ് ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ മൈനസ് ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഓഫ് ഏതിന്റെ ആണത്? യു കെയുടെ. അപ്പൊ നോക്ക്, ഇവിടെ ന്യൂമറേറ്ററിലെ എന്താണ് വാല്യൂ? കേക്ക് പവർ ഒന്നുമില്ല, താഴെ എന്താണ്? 2 അല്ലേ നിൽക്കുന്ന പവർ. ഇപ്പൊ 1/k^2 - 0, ദാറ്റ് ഈസ് 1/k² എന്നാണ് വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ബൈ വി കെ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1/k² + k/(1/k²) എന്ന് കിട്ടും. That is equal to limit k tends to infinity 1/k outside, k square outside of the 1 + 1/k divided by 1/k² root. It cancelled. K ke infinity root the end root 1/0, that is equal to 1 naanu kitta. Nammal padichittulladu endanu limit comparison test enu vannu endanu limit കാറ്റൻസ് ടു ഇൻഫിനിറ്റി യു കെ ബൈ വി കെ ഇസ് ഈക്വൽ ടു ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ് വിചാരിക്കും. ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്തെന്ന് നമ്മൾ പറയുക, യു കെ ആൻഡ് വി കെ കൺവേർജ് ഓർ ഡൈവേർജ് ചെയ്ത, അതായത് ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ രണ്ടും കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യാണ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്മോളർ സീരീസ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അത് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ യു കെയും കൺവേർജസ് ആണ്, ഇത് ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ മറ്റൊന്നും ഡൈവേർജ് ചെയ്യും. അപ്പൊ നമുക്ക് സമ്മേഷൻ ഓഫ് വി കെ നമ്മൾ കൺസിഡർ ചെയ്യണം, ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity 1/k² ആണ്. ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യാണ്, കമ്പയറിംഗ് വിത്ത് പി സീരീസ്. ഈ സീരീസ് എങ്ങനെയാണ്, എൻ ഈക്വൽ ടു 1 to infinity 1/k^(p) എന്നാണ്. ഓക്കെ, ഇഫ് പി ഈസ് ഗ്രേറ്റർ ദാൻ 1, സീരീസ് കൺവേർജ് ചെയ്യും. ഇഫ് പി ഈസ് ലെസ് ദാൻ 1, സീരീസ് ഡൈവേർജസ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോ ഹിയർ ഇവിടെ പിയുടെ വാല്യൂ എന്താ, കെ സ്ക്വയർ അല്ലേ, അതായത് 2 അല്ലേ വരുന്നത്. അപ്പൊ പി ഈക്വൽ ടു 2 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. എന്തെന്ന് പറയാം, സമ്മേഷൻ ഓഫ് വി കെ ഈസ് കൺവേർജസ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, സമ്മേഷൻ ഓഫ് യു കെ ഈസ് ഓൾസോ കൺവേർജസ്. So, for x equal to 1, the series converges. അത്രയല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ.